Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wassalatu wassalamu ala sayyidil mursaleen wa ala alihi wa ashabihi al-faizin amma ba'du. Fa'udhu billahi minas shaytanir rajim. Bismillahir rahmanir rahim. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يعمل لدنياك كأنك تعيش أبدا وعمل لآخرتك كأنك تموت غدا قال رسول الله صلى الله عليه وسلم كأنك لم تسمع بأخبار من مضى ولم تأر في الباقين ما يصنع الدهر ألا ذاك مروا أجمعنا فهكذا تمرون حتى يأتي الحشر والنشر فإن كنت لا تدري فتلك ديارهم محاها مجال الريح قبلك والقطر واعلم أمة سيدنا محمد وحتى ما لا تصحوا وقد كرب المدى وحتى ما لا ينجاب عن قلبك السكر بلا سوف تصحو حين ينكشف الغطاء وتذكر قولي حين لا ينفع الذكر واعلم أمة سيدنا محمد ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ആലിമീങ്ങളെ, നേതാക്കളെ, മുത്തആലിമീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരുമിച്ച് കൂട്ടി ഈ മജ്ലിസ് അല്ലാഹു നമ്മളെ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ അവ്വൽ മുതൽ ആഖർ വരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്കിന്ന് രാഷ്ട്രീയ നേതാവ് നമ്മളെല്ലാവരും പിന്നെ തിരിച്ചും വെക്കുന്ന ആദരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ റമനാത്തറയി നമ്മൾക്ക് അൽഹദിലെ വന്നെത്തിയിട്ടുണ്ട്. അയാൾക്ക് നമ്മളോട് നമുക്ക് സംസാരിക്കാൻ. അപ്പോൾ നമുക്കിന്ന് കാര്യമായിട്ട് 1300 കിലോമീറ്ററിലപ്പുറം ദൂരമുള്ള ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പ്രസംഗത്തിനായിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇൻഷാല്ലാ നല്ല സാരവത്തായ എല്ലാവരെയും മനസ്സിന് തട്ടി ഉണർത്തുന്ന നല്ല ഉപദേശം നസീഹത്തൊക്കെയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ നല്ല നിലക്ക് സംസാരിക്കാനും അതൊക്കെയും നമ്മൾക്ക് കേൾക്കാനും അതനുസരിക്കാനൊക്കെയും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ കൂടുതലായി സംസാരിക്കുന്നവർ ഏത് രീതിയിൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്കിന്ന് ഇവിടെ നല്ല നസീഹത്ത് നമുക്കെല്ലാം വസീയത്തൊക്കെയും പറയുന്ന നമ്മുടെ എല്ലാവരുടെ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർകൾ ഇൻഷാല്ലാ ഇവിടെ ഏകദേശം ഒരു 10 മണി കദറിന്റെ സമയത്ത് ഇവിടെ വന്നെത്തും. നമുക്കൊക്കെയും നസീഹത്ത് പറയും, നമ്മൾക്ക് ദ്വാരന്ന് തരും ഒക്കെയും. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഇവിടെ എത്താനും നമുക്കതിനോട് സംസാരിച്ച് ദ്വാരക്കാനൊക്കെയും അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ അള്ളാഹു അവൻ്റെ താഴത്തിലായി നീട്ടിക്കൊടുക്കുമാറാകട്ടെ. സമുദായത്തിലേക്ക് ഉപകാരമുള്ള നിനക്ക് അദ്ദേഹത്തെയും നമ്മളെ പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും എല്ലാവരെയും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനികളെ, നമ്മൾ പിന്നെ ഈ ലോകത്തിൽ ഒരു അവധി വരെ നമ്മൾ ഇവിടെ ജീവിക്കുന്നവരാണ്. ഇത് നമ്മുടെ ലക്ഷ്യമല്ല. ഇത്
താൽക്കാലിക ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ലോകം നമ്മുടെ കൂടെ പടച്ചതാണ്. ഇതിലേക്ക് ദുനിയാവ് എന്ന് പറയുന്നു. ഈ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾക്കൊക്കെയും വലിയ ബുദ്ധിയും ചിന്തയെല്ലാം ഉള്ള കൂട്ടരാണ്. എത്ര സമയമാണ് നമ്മൾക്ക് ഇവിടെ താമസിക്കാറുള്ളത് എന്നുള്ള വിവരം നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇതുവരെ ജീവിച്ച ആയുസിന്റെ കണക്കൊക്കെ നമ്മളൊക്കെ ഉണ്ട്. ഇനി എത്ര കാലം നമ്മൾ ഇവിടെ ഉണ്ടാകുമെന്ന് ആർക്കും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത. ആ നിരക്ക് നമ്മളൊക്കെയും ഒരു അപകടം പിടിച്ച ഒരു അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഇപ്പൊ മരിക്കാനും സാധ്യതയുണ്ട്, രാത്രി നേരം വെളുക്കുന്നതിനിടെ ആവാനും സാധ്യതയുണ്ട്, നാളെ ആവാനും സാധ്യതയുണ്ട്, മറ്റേന്നാവാനും സാധ്യതയുണ്ട്. ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ അല്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടോ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടോ ഇങ്ങനെ നമ്മൾക്ക് കണക്ക് കൂട്ടി നമുക്കാർക്ക് ഊഹിക്കാം അങ്ങനെയൊക്കെ എന്നല്ലാണ്ട് അത് ഉറപ്പിച്ചു പറയാനായിരിക്കും ധൈര്യമില്ല. ആ നിരക്ക് ഒരു അപകടം പിടിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലോകത്ത് നമ്മൾ ഇവിടുന്ന് വിട്ടുപിരിഞ്ഞാൽ നമ്മൾക്ക് പിന്നത്തെ ജീവിതത്തിന്റെ രീതിയും അതിന്റെ മട്ടമൊക്കെ വേറൊരു മട്ടത്തിലാണ്. ഇവിടെ ഇപ്പോഴൊക്കെ നമ്മൾക്ക് ഈ ലോകത്തിൽ താമസിക്കാനുള്ളതായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇവിടേക്ക് അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഈ നമ്മളെ തടിയിലുള്ള റൂഹ് വലിയ ഒരു വിലയുള്ള ഒരു സാധനമാണ്. അത് ഈ തടിയിൽ നിന്നിട്ട് വിട്ടുപിരിഞ്ഞാൽ പിന്നെ ഈ തടിക്ക് സ്വന്തം ഓടാനോ പോവാനോ വരാനോ ഒന്നും സാധ്യമല്ല. പിന്നെ ഇവിടെ ഹയാത്തുള്ള കൂട്ടർ കൊണ്ടേറ്റ് എവിടെങ്കിലും കൊണ്ടേറ്റ് വെക്കണം. അത് എവിടെയാണ് അള്ളാഹുവിന്റെ തീരുമാനം? അത് ഭൂമിന്റെ മുകളിലല്ല, ഭൂമിന്റെ അടിയിലാണ് കൊണ്ടേറ്റ് വെക്കുന്നത്. അത് നമ്മളൊക്കെയും അറിഞ്ഞതാണ്. കബറിലാണ് പിന്നെ നമ്മളെ കൊണ്ടേറ്റ് വെക്കുന്നത്. അത് ആലമുൽ ബർസഖ് എന്ന് പറയും. ആ ലോകം തന്നെ വേറൊരു ലോകമാണ്. ഇവിടെ ഉള്ളതായിരിക്കുന്ന ഒരു സംവിധാനവും ഒരു സൗകര്യവും ഒന്നും അവിടേക്ക് യോജിക്കൂല. ആ ജീവിതത്തിന്റെ രീതി തന്നെ വേറെയാണ്. ഇതൊക്കെയും ഉണ്ടാക്കി പറയുന്ന ഒരു വിഷയമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. നമ്മളെ ഞാനിപ്പോ മുപ്പര എത്തിയിട്ട് കുറെ കുറെ തടിക്ക് കുറച്ച് ആഫിയത്ത് കുറവുണ്ടെന്നാണ് കേട്ടത്. അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ. സമുദായത്തിലേക്ക് ജനങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുന്ന നിലക്കുള്ള ഒരു അവസ്ഥ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുമാറാകട്ടെ. അപ്പോ നമ്മളെ റമദാനത്തിലെ ഒരു രണ്ടു മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇൻഷാഅല്ലാഹ് തുടർന്ന് ഞാൻ സംസാരിക്കും. ಅರಣ್ಯ ಪರಿಸರ ಜೀವಿಶಾಸ್ತ್ರ ಸಚಿವರು ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲಾ ಉಸ್ತುವಾರಿ ಮಂತ್ರಿಗಳಾಗಿ ಜಿಲ್ಲೆಯನ್ನ ಮಿಂಚಿನ ವೇಗದಲ್ಲಿ ಮಿನುಗಿಸಿದ ಶ್ರೀಯುತ ರಮಣಾತ್ರೆಯವರು ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತನಾಡಿದ್ದಾರೆ. ಸರ್ವರಿಗೂ ಆತ್ಮೀಯ ಸ್ವಾಗತ. ನನ್ನ ಅತ್ಯಂತ ಪ್ರೀತಿಯ ಮಾನ್ಯ ಉಸ್ತಾದರೊಬ್ಬರು ಮಾತಾಡ್ತಿದ್ರು. ಅವರು ಭಾಷಣವನ್ನು ಮುಂದುವರಿಸಬೇಕಾಗಿತ್ತು. ನಾನು ಸ್ವಲ್ಪ ಆರೋಗ್ಯದ ಕಾರಣಕ್ಕಾಗಿ ನಾನು ಎರಡು ಮಾತನ್ನಾಡಿ ಮುಂದಕ್ಕೆ ಹೋಗ್ತೀನಿ ಅಂತ ಹೇಳಿದ ಪ್ರಕಾರ ನನಗೆ ಅವಕಾಶವನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ. ವೇದಿಕೆಯಲ್ಲಿ ಇರ್ತಕ್ಕಂಥ ಎಲ್ಲ ಉಸ್ತಾದರುಗಳೇ, ಇಲ್ಲಿ ನಡೆದಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಆತ್ಮೀಯ ಬಂಧುಗಳೇ, ನಾನು ಹೆಚ್ಚಿಗೆ ಮಾತಾಡದೆ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿಕೊಂಡು ಮುಂದಿನ ಸಮಾಜ ಸುಂದರ ಸಮಾಜ ಆಗಲಿ, ಮುಂದಿನ ಸಮಾಜ ಸಾಮರಸ್ಯದ ಸಮಾಜ ಆಗಲಿ, ಎಲ್ಲ ಜಾತಿ ಧರ್ಮ ಭಾಷೆ ಜನ ಅನ್ನ ತಮ್ಮಂದಿರಂತೆ ಬಾಲಿ ಬದುಕತಕ್ಕಂಥ ದಿನಗಳು ಅಲ್ಲಾಹು ನಮಗೆ ದಯಪಾಲಿಸಲಿ ಅನ್ನತಕ್ಕಂಥ ಮಾತನ್ನು ಹೇಳ್ತಾ ನನ್ನ ಒಂದೆರಡು ಮಾತನ್ನ ಮುಕ್ತಾಯ ಮಾಡ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ನಮಸ್ಕಾರ. ಬಹಳಷ್ಟು ಸ್ಪಷ್ಟ ಮಾತಿನೊಂದಿಗೆ ನಾವೆಲ್ಲರೂ ಪರಸ್ಪರ ಐಕ್ಯತೆಯಿಂದ ಜೊತೆಗೂಡುವ ಎನ್ನುವ ಮಾತಿನೊಂದಿಗೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನು ಆರಿಸಿದ ಸನ್ಮಾನ ಶ್ರೀಯುತ ರಮಣಾತ್ರಿಯವರಿಗೆ ತುಂಬು ಹೃದಯದ ಯಾಂತ್ರಣದ ಹೃದಯ ಸ್ಪರ್ಶಿ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಇದರೊಂದಿಗೆ ನಮ್ಮ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಸದಸ್ಯರು, ನೇರ ನಡೆನುಡಿಯ ವ್ಯಕ್ತಿತ್ವ ಸನ್ಮಾನ ಶ್ರೀಯುತ ಚಂದ್ರಪ್ರಕಾಶ್ ಶೆಟ್ಟಿ ತುಂಬೆ, ತಮಗೆ ಗೌರವಪೂರ್ವಕವಾಗಿ ನಾವು ಸ್ಮರಣಿಕೆ ನೀಡಿ ಗೌರವಿಸ್ತಾ ಇದ್ದೇವೆ. ದಯವಿಟ್ಟು ಅದನ್ನು ಸ್ವೀಕರಿಸಬೇಕು. ತಾವು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಹಲವಾರು ಕಾರ್ಯಕ್ರಮಗಳ ಮಧ್ಯೆಯೂ ಕೂಡ ಆಗಮಿಸಿದ್ದಕ್ಕಾಗಿ ತಮಗೆ ಸ್ಮರಣಿಕೆ ನೀಡಿ ನಾವು ಗೌರವಿಸುತ್ತಿದ್ದೇವೆ. ಮಾನ್ಯ ಸಚಿವರು ಶ್ರೀ ಬಿ ರಮಣಥರಯ್ಯವರಿಗೆ, ನಮ್ಮ ಜಮಾತ್ ಪದಾಧಿಕಾರಿಗಳ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಸೇರಿ
ರಮಣಾಥರೆಯವರಿಗೆ ಹೃದಯ ಸ್ಪರ್ಶಿ ಸ್ಮರಣಿಕೆಯನ್ನು ನೀಡ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಮತ್ತೊಬ್ಬ ನಮ್ಮ ಊರಿನವರೇ ಆದ ತುಂಬೆ ಪ್ರಕಾಶ್ ಚಂದ್ರ ಶೆಟ್ಟಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಆಗಮಿಸಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಾವು ಸ್ಮರಣಿಕೆಯನ್ನ ನೀಡಿ ಅವರನ್ನು ನಾವು ಗೌರವಿಸ್ತಾ ಇದ್ದೇವೆ. ಅದನ್ನು ಪಡ್ಕೊಳ್ಳಿಕ್ಕಾಗಿ ಶ್ರೀ ಪ್ರಕಾಶ್ ಚಂದ್ರ ಶೆಟ್ಟಿ ಅವರನ್ನು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅದನ್ನು ನೀಡಲಿಕ್ಕಾಗಿ ಜಮಾತ್ನ ಇಬ್ಬರು ಅಧ್ಯಕ್ಷ ಮತ್ತು ಕಾರ್ಯದರ್ಶಿಯವರನ್ನು ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಬಂಟ್ವಾಳ ತಾಲೂಕು ಪಂಚಾಯತ್ ನ ಉಪಾಧ್ಯಕ್ಷರಾಗಿರುವ ಸರಳ ಸಜ್ಜನಿಕೆಯ ನಡವಳಿಕೆಯನ್ನು ಮೈಗೂಡಿಸಿಕೊಂಡ ಅಬ್ಬಾಸ್ ಅಲಿ ಪೋಣಂತೂರು ತಮಗೂ ಕೂಡ ತುಂಬ ಹೃದಯದ ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് സാരവത്തായ വാഴൽ ഉപദേശം ഇൻഷാല്ലാ കേൾക്കാം. ബഹുമാനപ്പെട്ട സക്കാഫിയവർകൾ നമ്മളെ കൂടെ വന്നെത്തിയിട്ടുണ്ട്. എല്ലാ നിരക്കും നമ്മളെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന വാഴൽ ഉപദേശമൊക്കെ പറഞ്ഞു തരും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമയം നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. പിന്നെ തുടങ്ങിയ പിന്നെ അത് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമായിരിക്കും, ഒരു ഗപ്പിലേക്ക് എത്തിക്കാനും കഷ്ടമാണ്. അതുകൊണ്ടിട്ട് വിഷയങ്ങൾ വിശേഷമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ ഇനിയൊരു സന്ദർഭത്തിൽ നമുക്കൊക്കെ സംസാരിക്കാം. ഒരേ ഒരു കാര്യമാണ് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഒരുപാട് നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതായ നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കാർക്കും അത് എണ്ണിത്തീർക്കാൻ കഴിയാത്ത നിഅമത്തുകൾ അല്ലാഹു നമ്മൾക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളത് വാസ്തവത്തിൽ നമ്മളത് എന്ന് പറയാനുള്ള ഒരു സംഗതി നമ്മളിലില്ല. അത് എല്ലാവും അല്ലാഹുവിൻ്റെതാകുന്നു. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. ഖുർആൻ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു, എൻ്റെ അടിമകളെ നിങ്ങളിൽ വല്ലൊരു നിഅമത്തുണ്ടെങ്കിൽ അത് നിങ്ങളെ അല്ലാഹുവിൻ്റെ വക്കെന്നുള്ളതാണ് എന്ന് പറയുന്നു. അപ്പം നമ്മളും നമ്മളും ഉള്ളതിൽ എല്ലാവും അല്ലാഹുവിൻ്റെതാകുന്നു. നമ്മൾക്കിതൊക്കെയും താൽക്കാലികമായിട്ട് നമ്മൾക്ക് തന്നത് ഹയാത്തിൽ നമ്മൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവൻ ആവതുള്ളവനാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, ആവതുള്ളവനാണ്, അങ്ങനത്തെ അള്ളാഹുവാണ് നമ്മൾ അള്ളാഹ് എന്നിട്ട് പറയുന്നു. അതിൻ്റെ അപ്പുറം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ സിഫാത്തുകൾ പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. നിങ്ങൾക്കുള്ള ഹയാത്തും മൗത്തൊക്കെയും അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു പടക്കുന്നു. ഹയാത്തിനെയും മൗത്തിനെയും നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ തടിയിൽ പടക്കുന്നു, അങ്ങനത്തെ അള്ളാഹുവാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഹയാത്തിനെ മുന്നേ പറഞ്ഞു, മൗത്തിനെ പിന്നെയാണ് പറഞ്ഞു. വാസ്തവത്തിൽ ഈ ആയത്തിലേക്ക് പല തഫ്സീറുകളുണ്ട്. അതിൽപ്പെട്ട ഒരു തഫ്സീറാണ് ഞാൻ പറയാം. അല്ലദീ ഖലഖൽ മൗത എന്ന് പറയുമ്പോൾ മൗത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതആല മുന്നേ പറഞ്ഞത്, ഹയാത്തിനെ പിന്നെ പറഞ്ഞു. മരണം എന്നുള്ളത് പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ഹയാത്തിൽ മുമ്പുണ്ടാകുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ബയ്യുണ്ടാകുന്ന കാര്യത്തിന് മുന്നേ പറഞ്ഞു. എന്റെ കാരണം ഇവിടെ ജീവിക്കുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നമ്മളെ അള്ളാഹു പഠിച്ചത്, മരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഇവിടെ ജീവിപ്പിക്കുന്നത്. وليس ترى حيا يعيش ويخلد تجرد من الدنيا فإنك إنما خرجت من الدنيا وأنت مجرد ألا كل مولود فللموت يولد. ജനങ്ങളെ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. പറയാൻ പോകുന്ന വിഷയം എന്താണ്? എല്ലാ പ്രസവിക്കപ്പെടുന്ന ജനിച്ചു വരുന്ന എല്ലാ കുട്ടികളും മരണത്തിന് വേണ്ടിയിട്ടാണ്, മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. മരിക്കാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്.
അപ്പൊ മരണമാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ഈ ദുനിയാവിന്റെ ഗായത്തെ അറ്റമെന്തോ. അപ്പോ നമ്മള് മരണം എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ആദ്യമായിട്ട് നമ്മള് മുന്നിടുന്ന ഒരു കാര്യം. ഈ മരിക്കാണ്ട് ഈ ലോകത്ത് നമുക്ക് പിന്നെ വിട്ടുപിരിയാൻ സാധ്യ. മരണത്തോടുകൂടിയാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. വലിയ ഒരു നീണ്ട യാത്രയാണ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ യാത്രയുടെ ഇടയിലാണ് ഇപ്പം ഈ ദുനിയാവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു കുറച്ച കാലത്തെ ജീവിതമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഈ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾക്ക് കണക്കില്ലാത്ത നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും വലുതായിരിക്കുന്ന നിഅമത്ത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളാക്കി തീർത്തു എന്നുള്ളതാണ്. ഈനോട് സമമാകുന്ന, ഈനോട് കടപിടിക്കുന്ന ഒരു നിഅമത്ത് അള്ളാഹു നമ്മൾക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം എന്ന് അള്ളാഹുവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ചോനെ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് നീ നേർവഴിയാക്കിയിട്ടുണ്ട്. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിലേക്ക് നേർവഴിയാക്കിയില്ലെങ്കിൽ ലക്കുന്ന അള്ളല്ല മിനൽ അൻആം, ഞങ്ങള് ഇവിടുത്തതായിരിക്കുന്ന മൃഗങ്ങളെക്കാളും ഏറ്റവും വൈവേച്ചതായിരിക്കുന്ന വർഗത്തിൽ പെട്ടുപോട്ടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു രീതിയും ഒരു തർത്തീപില്ലാണ്ട് നമ്മളായി പോട്ടിയായിരുന്നു. അതായത് ഇഷ്ടാനുസാരം നമ്മളെ തർത്തീപില്ലാത്ത ജീവിതമായിരുന്നു. നമ്മൾക്കിപ്പോൾ ഒരു തർത്തീപുണ്ട്. തർത്തീപിന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു മുമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലിന്റെ ഒരു രൂപത്തിലാണ്, ആകൃതിയിലാണ് ഇവിടുത്തെ ജീവിതമുള്ളത്. ജയിലിൽ ഒരാൾ പാർക്കാൻ എങ്ങനെയാണ്? അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല. ആ ജയിലിൽ താമസിക്കുമ്പോൾ അവിടത്തേതായിരിക്കുന്ന സിസ്റ്റമുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ ജീവിതം. അവർക്ക് ഇഷ്ടം പോലെ പോകാനോ വരാനോ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഒക്കെ അവിടെ സാധ്യമാണ്. അത്രയും ഒരു ബന്ധവസ്ഥ. ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ശരിയത്താകുന്നതായിരിക്കുന്ന നിയമാവലികൾ അവനെ കൊണ്ട് വരാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് അവനക്ക് പോകാൻ സാധ്യത. എന്ത് ചെയ്യുമ്പോഴും അവനക്ക് ശരിയത്ത് നോക്കണം. ഉദാഹരണത്തിന് ഒരു ചെറിയ വിഷയമാണ്, നിസ്സാര വിഷയമാണ് തുപ്പുക എന്ന്. നമ്മുടെ വായിലുള്ളതായിരിക്കുന്ന തുപ്പുനീറിന്റെ തുപ്പ, അതിലേക്ക് എങ്ങനെ തുപ്പണം എന്നുള്ളതിനേക്ക് ഇസ്ലാമിന്റെ അടുത്ത് നിയമമുണ്ട്. തുപ്പ് വണ്ണവാട് നമുക്ക് തുപ്പാനുള്ളതായിരിക്കുന്ന വകുപ്പില്ല, അതിനൊക്ക് ശരീരത്തിൻ്റെ അകത്ത് നിയമമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് പാത്താനും സിസ്റ്റമുണ്ട്, തൂറാനും സിസ്റ്റമുണ്ട്, നമ്മൾക്ക് പിന്നെ നമ്മളെ മൂക്കിൻ്റെ മൂക്കട്ട ചീന്താനുള്ളതായിരിക്കുന്ന സിസ്റ്റമുണ്ട്. എല്ലാത്തിനും ശരീരത്തിൻ്റെ നിയമാവലികൾ, നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു, അതിലൊക്കെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളുണ്ട്. മൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലിൽ ജീവിക്കുന്ന നിലക്കുള്ള ഒരു ബന്ധവസ്ഥൻ്റെ ഒരു ജീവിതമാണ് മൂമിനെ സംബന്ധിച്ചിടത്തോളം. ജന്നത്തുൽ കാഫ്, നേരെ മറിച്ച് ഒരു മുശ്രിക്കിന്റെ ജീവിതം. അവനക്ക് പിന്നെ എങ്ങനെയാ? അത് സ്വർഗം പോലെ. അവനക്ക് ഒരു സിസ്റ്റമും ഇല്ല. കള്ളും കുടിക്കുക, ഇനാ ചെയ്യുക, കക്ക, പിന്നെ വലിച്ചെടുക്കുക, ദുൽമ ചെയ്യുക, അന്യായം ചെയ്യുക, എന്ത് വേണമെങ്കിലും അവനാക്കുന്ന ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു സ്വരീയതായിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഒരു മുക്കിനല്ലാത്ത മനുഷ്യനെ കൂടെ ഉണ്ടാകുക. ഈ നിലയ്ക്ക് നമ്മളിവിടെ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ചെറിയ ആയുസ്സിനിടയിൽ നമ്മൾക്ക് വലിയതായിരിക്കുന്ന ഒരു കനത്ത നിഅമത്ത് ചെയ്തിട്ടുള്ളത് അതേതാണ്? അള്ളാഹു നമ്മളെ ഇസ്ലാമാക്കി തീർത്തു എന്നുള്ളതാണ്. എൻ്റെ മൂമിനുകളെ, ഇസ്ലാം ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൂട്ടർക്ക് ഈ സുന്നിയത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൂടാ. അത് പറഞ്ഞാൽ കുറച്ച് ഇടുക്കത്തരാന്നുണ്ട്, വിശാലം കിട്ടുന്നില്ല. പിന്നെന്താണോ മുസ്ലിം എന്ന് പറയണം, മുസ്ലിം എന്ന് പറയുമ്പോൾ നല്ല വിശാലം കിട്ടുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞതായിരിക്കും. ഞാൻ നീണ്ട ഹദീസ് ഇതൊക്കെ ഓതിച്ച് സംസാരിക്കാനുള്ള ഒരു സന്ദർഭം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് കടക്കുന്നില്ല. തുടങ്ങിയാൽ പിന്നെ അതിലെ നിർത്താനും പ്രയാസം, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഫ്തറക്കത്ത് ഉമ്മത്തി, കഴിഞ്ഞതായിരിക്കുന്ന കാലത്തുള്ള ഉമ്മത്തുകൾ 72 പാർട്ടികളായി പിരിഞ്ഞുപോയിട്ടു. അത് കഴിഞ്ഞ കാലത്തുള്ള അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിമാരുടെ കഥകളാണ്. യഹൂദി നസാറാക്കളെ പോലെയുള്ള പേരിന് ഒരു പാർട്ടിയെങ്കിലും, അതുപോലെയുള്ളതായിരിക്കുന്ന കിതാബിന്റെ ഹരികാറായ മുസ്ലിം എന്ന് പേരുള്ളതായിരിക്കുന്ന ആൾക്കാർ 72 പാർട്ടികളാണ്.
എന്റെ ഉമ്മത്തോ അതിലൊന്ന് ഏറെ 73 പാർട്ടികളായിട്ട് വരും. ഇതൊക്കെയും ഇത് മറ്റേ കൂട്ടരെ സംബന്ധിച്ച് പറഞ്ഞതല്ല, മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, ഇസ്ലാമിന്റെ അഡ്രസ്സിലുള്ള വിലാസത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞത്. അത് 73 പാർട്ടിയായിട്ട് കുല്ലുഹും ഫിന്ന, എല്ലാവും നരകത്തും ലഹരികാരാണ്. ആ ഈ ഇസ്ലാമിന്റെ ലേബലിലുള്ളതായിരിക്കുന്ന ഇല്ലാ വാഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പാർട്ടി മാത്രം. അത് ഏതാണെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ, അത് ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, മാഅന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബും ഏതൊരു നിലയിലാണുള്ളത്, ഏതൊരു അവസ്ഥയിലാണുള്ളത്, അതാണ് സ്വർഗത്തിൻ്റെ പാർട്ടി, എൻ്റെ കൂടെ കടക്കുന്ന സ്വർഗത്തിലേക്ക് വരുന്ന എൻ്റെ അനുയായികളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഞാൻ ഇത് എന്തിനു പറഞ്ഞു പറഞ്ഞു ഇവിടെ സമ്മേളനം വിളിച്ചു കൂട്ടിയത് തന്നെ വേറെ ഒരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും ഇല്ല, വെറും പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുത്ത് ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി, എല്ലാവരെയും തക്കരിക്കാൻ വേണ്ടി. അതാണ് ഹക്കായ ദീൻ, ഹക്കായ ശരീഅത്ത്. അതല്ലാത്ത ഒരു സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ഒരു ദീൻ ഇവിടെ ഇല്ല, ഒരു ഇസ്ലാമും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ചില ആൾക്ക് ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടാൽ മതി, അത് പിന്നെ എങ്ങനെ എന്തായാലും വേണ്ടിയില്ല. ഇസ്ലാമായെങ്കിലും പിന്നെ വഹാബി ആവാം, മുജാഹിദ് ആവാം, തബ്ലീഗ് ആവാം, ജമാഅത്ത് ഇസ്ലാമി ആവാം, ഖാദിയാനി ആവാം, എന്തെല്ലാം ഇപ്പോൾ എത്ര പാർട്ടിയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഇതെല്ലാം ഇസ്ലാമിൻ്റെ ലേബലിലുള്ള പാർട്ടികളാണ്. ഇതിലൊന്നും ജനങ്ങൾ പെട്ടുപോകണ്ട, അബദ്ധമാണെന്ന് അപകടമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനത്തിലൂടെ വിളിച്ചിട്ട്. അതല്ലാണ്ട് വേറെ ഇവിടെ കുറെ പൈസ പിരിവാക്കാനും പിന്നെ വേറെ വരെ പിന്നെ അവിടെ ഒരു പേര് എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുത്ത് ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ഒരു ദീൻ ഇവിടെ ഇല്ല. അത് ദീൻ ഉണ്ടെങ്കിൽ അത് അംഗീകാരവുമല്ല. ഉമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലം യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ഒരു ഇസ്ലാം ഒരാൾ സ്വീകരിക്കാതെ വേറൊരു റോട്ടിലേക്ക് പോയെങ്കിൽ ആ ഒരു ദീനായിട്ട് അവൻ അംഗീകരിച്ചെങ്കിൽ അവ പിന്നെ ഫലം യുക്തബലം, അത് സ്വീകാര്യമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വെക്കുന്നത് സ്വീകരിക്കുന്നത് അവൻ്റെ സ്വന്തം വകയാണ്. അതല്ല ദീനുക്കും വലിയത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങളെ ദീൻ എന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ നടക്കുന്നതിന് അത് നിങ്ങൾക്കുള്ളതാണ്. ആയത്ത് മൻസൂഖാണെങ്കിലും എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അത് പിന്നെ യുദ്ധം കൊണ്ട് കേൾപ്പിക്കുന്നതിന് മുമ്പുള്ള ആയത്താണ്. അപ്പോ അതെന്താ, അത് സ്വന്തം തയ്യാറാക്കിയത് അത് നിങ്ങളതാണ്. ഞാനതിലില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോ കണ്ടതിൻ്റെ കിട്ടിയതിൻ്റെ പയ്യെന്ന് പോകണം. ഇപ്പോ ഒരു കൂട്ടർ വിവരമില്ലാത്തതായിരിക്കുന്ന ജനങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ പഠിച്ചു, അവർക്ക് മുന്നേ എന്തും അറിയില്ലായിരുന്നു. പിന്നെ കുറെ ബുക്കുകളും പുസ്തകങ്ങളും വായിച്ച് പിന്നെ ക്ലാസ്സിലെല്ലാം കൂടിയിട്ട് ഒരു മൊയിലാറ പോലെ ആയിട്ട് ചമഞ്ഞിട്ട് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. അള്ളാഹു കാത്തു സലാമത്തിലാക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരനെ, 10-25 കൊല്ലം പഠിച്ചാളെല്ലാം മൂലക്ക ഇവരതാണ് ഇപ്പം ഇതിലെ പിന്നെ പ്രചാരം ഉള്ളത്. അവരെയാണ് ഇപ്പോൾ ആക്കിയിട്ട് മനുഷ്യന്മാർ പ്രചരിപ്പിക്കുന്നത്. അള്ളാഹു ആ മുസീബത്തിനെ തൊട്ട് അള്ളാഹു കാത്തു സലാമത്തിലാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം ഇൻഷാല്ലാ നമുക്ക് ഉസ്താദന്മാർ പിന്നെ പറഞ്ഞു തരും. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ അകത്ത് എല്ലാം അടിയുറച്ച് നിൽക്കണം. അതാണ് ദീൻ ഇവിടെ. അതല്ലാത്ത ഒരു ദീൻ ഇവിടെ അത് സ്വീകാര്യമല്ല, അള്ളാഹു സ്വീകരിക്കുന്ന ദീനല്ല എന്ന് നിങ്ങളെ പ്രത്യേകമായി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അതായത് നമ്മുടെ ഈ പേരിമാർ ജമാഅത്ത് എന്ന് പറയുന്നത് കുറഞ്ഞതായിരിക്കുന്ന വീടുകളുള്ള ഒരു ചെറിയ മഹല്ലത്താണ്. ചെറിയ മഹല്ലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെറുത് എന്ന് പറഞ്ഞിട്ട് അത് നിസ്സാരാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നല്ല നിരക്ക് ആള് കുറെ കുറഞ്ഞതുകൊണ്ട് അത് പിന്നെ കുറഞ്ഞ ആൾക്കാരൊന്നും അത് ചെറുതായി കാണാനാണ്. എത്ര ചെറിയ ചെറിയതായിരിക്കുന്ന ജമാഅത്ത് ഇത്ര വലിയ വലിയ ജമാഅത്തിനേക്കാളും വലിയതായിരിക്കുന്ന സ്ഥാനത്തിൽ അള്ളാഹു എത്തിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞു, അല്ല വേണ്ടി വെച്ചെങ്കിൽ
എത്ര കുറഞ്ഞതായിരിക്കുന്ന ആൾക്കാരായെങ്കിലും അത് വലിയതായിരിക്കുന്ന സംഘത്തിനേക്കാളും പോലെ മുന്തിയവർ ഇപ്പോൾ ഈ പേരിമാർ ജമാഅത്ത് പറഞ്ഞെങ്കിൽ ചെറിയൊരു മഹലത്തായെങ്കിൽ ദുനിയാവിൽ ഒട്ടാകെ ലോകൊട്ടാകെ ഇറങ്ങിയ ഒരു ജമാഅത്താണ്. എന്റെ കാരണം സുന്നത്ത് ജമാഅത്തിൽ അടിവറച്ചിരിക്കുന്നതായിരിക്കുന്ന കൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അതിലേക്ക് അടികൊള്ളാൻ കൊടുക്കും അവസരം കിട്ടിയിട്ടില്ല. അള്ളാഹു എല്ലാവരും സലാമത്തിലാക്കട്ടെ. അപ്പൊ അങ്ങനത്തെ കച്ചറകളും അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ടൊക്കെയും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്താൻ സാധിക്കുന്നുണ്ട്. അത് വലിയ ഈ നാട്ടുകാർക്ക് അള്ളാഹു ചെയ്ത നിഅമത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാ നിങ്ങളെല്ലാം നല്ല ഒത്തൊരുമയോടുകൂടി യോജിപ്പോടുകൂടി നിങ്ങൾ ഇവിടെ നടത്തി വരണം. ആ സമയത്തിലാണ് അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ ഒക്കെ നമുക്ക് കിട്ടുന്നത്. അള്ളാഹു സുബ്ഹാന വതആല നമ്മളെല്ലാവരെയും ഹൈറിലും ബർക്കത്തിനും സന്തോഷത്തിനും നിഅമത്തിലാക്കി തരുമാറാകട്ടെ. ഇൻഷാഅള്ളാഹ് ഇനിയും നമ്മൾക്ക് ആയുസുണ്ടെങ്കിൽ സംസാരിക്കാം. ഞാൻ വന്ന ആളെ നമ്മൾ വിരുന്നുകാരായിട്ട് പ്രത്യേകം ക്ഷണിച്ചു കൊടുന്ന ആളാണ്. അൽഹംദുലില്ലാഹ് അയാൾ നല്ല നിലക്ക് നമുക്ക് പറഞ്ഞു തരും. എല്ലാ സമയവും ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കുന്നു. അള്ളാഹു സുബ്ഹാന വതആല നമ്മളെല്ലാവരെയും അവർ പൊരുത്തപ്പെട്ട അടിമകളിൽ അള്ളാഹു പെടുത്തട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഷിആറ് അതിന്റെ അലാമത്തുകൾ അതൊക്കെയും അതിന്റെ ഹക്ക് പോലെ നിലനിർത്താനും ദീനിന്റെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഈ ഇസ്സത്തോടുകൂടി ജീവിച്ച് അവസാനം നമുക്കൊക്കെയും മരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവിധ ഗൗരവം നിറഞ്ഞ നന്ദികൾ രേഖപ്പെടുത്തുകയാണ്.